നമസ്കാരം നടിയെ ആക്രമിച്ച കേസും പിന്നീടുണ്ടായ വിവാദങ്ങളും നടൻ ദിലീപിനെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു പഴയതുപോലെ ദിലീപ് നായകനായി സിനിമകൾ തുടരെ ഇറങ്ങുന്നതിനും ഇടവേളകളുണ്ടായി എങ്കിലും തിയേറ്റർ ഉടമ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ നിലകളിൽ ദിലീപ് ഇപ്പോഴും അണിയറയിൽ പ്രബലൻ സിനിമകൾക്ക് തിയേറ്ററും ഒ ടി ടി റിലീസും നിശ്ചയിക്കുന്നത് പോലും ദിലീപാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഈ മേഖലയിൽ ദിലീപിന്റെ മുഖ്യ പ്രതിയോഗി നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവാണ് മഞ്ജു വാര്യർ ഭാവന എന്നിവരുടെ സമീപകാല സിനിമകൾക്ക് സാറ്റലൈറ്റ് ഒ റിലീസുകൾ കിട്ടാതിരിക്കുന്നതിന് കാരണം അണിയറയിൽ ദിലീപ് നടത്തുന്ന കരുനീക്കങ്ങളാണെന്നാണ് സംസാരം മഞ്ജു വാര്യർ നായികയായ ആയിഷ എന്ന സിനിമയ്ക്ക് ഇതുവരെ ഒ ടി ടി സാറ്റലൈറ്റ് റിലീസ് ആയിട്ടില്ല ഇതുവരെ ഒരു ചാനലോ ഒ ടി ടി പ്ലാറ്റ്ഫോമോ സിനിമാ വിതരണത്തിനെടുക്കാൻ തയ്യാറായിട്ടില്ല ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത സിനിമ നിർവഹിച്ചത് സക്രിയ മുഹമ്മദ് സക്രിയ മുഹമ്മദാണ് ജനുവരിയിലാണ് സിനിമ തിയേറ്ററിൽ വന്നത് ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാതെ പോയ സിനിമയ്ക്ക് ഒ ടി ടിയിൽ വലിയ പ്രതീക്ഷകളായിരുന്നു നടി ഭാവനയുടെ തിരിച്ചുവരവ് ചിത്രം എന്ന ലേബലിലാണ് എൻ്റെ കാക്കയ്ക്ക് ഒരു ഉണ്ടായിരുന്നു വന്നത് ഷറഫുദ്ദീനും ഭാവനയും പ്രധാന റോളിൽ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ പാടുപെട്ടു തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ താല്പര്യത്തിലുള്ള ദിലീപിനെ ഭയന്ന് തിയേറ്ററിൽ ചിത്രത്തിന് കിട്ടാൻ ഏറെ പാടുപെട്ടു ഏറെ വൈകി തിയേറ്റർ കിട്ടി റിലീസ് ചെയ്തപ്പോഴാകട്ടെ സമയം ഒരു പ്രശ്നമായി ഏറ്റവും അധികം ആളുകൾ സിനിമയ്ക്ക് എത്തുന്നത് ഒന്ന് രണ്ട് ഷോകൾക്കാണ് ഈ സമയമൊന്നും ഭാവന ചിത്രത്തിന് കിട്ടിയില്ല മിക്കയിടത്തും രാവിലെയും ഉച്ചയ്ക്കുമായുള്ള സ്ക്രീനുകളാണ് ചിത്രത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ചലനം ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല ആതിലും അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് റനീഷ് അബ്ദുൽ ഖാദറും രാജേഷ് കൃഷ്ണയും ചേർന്നാണ് ഈ ചിത്രത്തിനും ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ ആയിട്ടില്ല മലയാളത്തിൽ സിനിമകൾ എടുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനപ്പെട്ടവ ആമസോൺ പ്രൈം ഡിസ്നി ഹോട്ട്സ്റ്റാർ സി ഫൈവ് സോണി ലൈവ് മനോരമ മാക്സ് എന്നിവയാണ് നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിലും മലയാള ചിത്രങ്ങൾ എടുക്കുന്നത് കുറവാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ചിത്രം എടുക്കുമ്പോൾ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റിന് കിട്ടും മനോരമ മാക്സ് എടുക്കുന്ന ചിത്രങ്ങളുടെ സാറ്റലൈറ്റ് കിട്ടുക മഴവിൽ മനോരമയ്ക്കാണ് മനോരമ മാക്സ് ഒ ടി ടിയിൽ എടുക്കുന്ന ചിത്രങ്ങൾ ആമസോൺ പ്രൈമിൽ റെന്റിനും ലഭിക്കുന്നുണ്ട് നിലവിൽ സി ഫൈവ് സോണി ലീവ് എന്നിവ ഒറ്റ കമ്പനി പോലെ പ്രവർത്തിക്കുന്നു സൂര്യയ്ക്കാണ് ഈ ചിത്രങ്ങളുടെ സാറ്റലൈറ്റ് അവകാശം കിട്ടുക വിജയ് ബാബുവിന്റെ ചിത്രങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഏഷ്യാനെറ്റ് എന്നിവയാണ് ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ നേടിയിരുന്നത് നിലവിൽ ദിലീപുമായുള്ള ഭിന്നതയെ തുടർന്ന് വിജയ് ബാബുവിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് ഹോട്ട്സ്റ്റാർ നിർത്തി എന്നാണ് അറിയുന്നത് തലപ്പത്തിലുള്ള ദിലീപിനുള്ള ബന്ധമാണ് ഇതിന് കാരണമായി പറയുന്നത് നടിയുടെ പരാതിയിൽ കേസും വഴകുമൊക്കെ വന്നതോടെ വിവാദ നായകനായി മാറിയ വിജയ് ബാബു നിർമ്മിച്ച സുരാജും സൈജുവും നായകന്മാരായ എങ്കിലും ചന്ദ്രയെ ഒ ടി ടിയിൽ എത്താൻ വൈകിയിരുന്നു പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ തഴഞ്ഞ സിനിമ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മനോരമ മാക്സ് എടുത്തു ഈ ചിത്രം മനോരമ മാക്സ് ലിങ്ക് വഴി ആമസോൺ പ്രൈമിന് റെന്റിൽ ലഭിക്കും ഇത് ദിലീപിന്റെ തിരിച്ചടി സമ്മാനിച്ചുവെന്നാണ് സിനിമാ മേഖലയിലെ സംസാരം അതേസമയം വിജയ് ബാബുവിനെതിരെ അടുത്തിടെ ബലാത്സംഗം ചെയ്ത കേസിലെ അതിജീവിത രംഗത്തെത്തിയിരുന്നു കേസ് നൽകിയതിന് പിന്നാലെ വിജയ് ബാബു സമൂഹ മാധ്യമങ്ങളിൽ ലൈവിൽ അറിയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയുമായി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അതിജീവിത പ്രതികരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ വിജയ് ബാബുവിനെ പിന്തുണച്ച് വന്ന കമൻറ്റിന് മറുപടിയായാണ് കുറിപ്പ് പുരുഷാധിപത്യ സമൂഹത്തിൽ ഏത് സ്ത്രീയോടും എന്ത് വൃത്തികേടും ചെയ്യാം അതിന് പിന്തുണ കിട്ടും കഠിനാധ്വാനം കൊണ്ട് കരിയർ തുടങ്ങിയ ഒരു തുടക്കക്കാരിയോട് അയാൾ ചെയ്തത് എന്താണെന്ന് ആർക്കും അറിയില്ല കഴിഞ്ഞ വർഷം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിജയ് ബാബു ഒരു ലൈവുമായി വന്നു എനിക്ക് ഡിപ്രഷൻ ഇല്ലായിരുന്നു പക്ഷെ അയാൾക്കുണ്ടായിരുന്നു എന്നിട്ടാകാതെ തനിക്ക് നേരെ തിരിച്ചുവെന്നും അതിജീവിത പറഞ്ഞിരുന്നു